السلام عليكم ورحمة الله. الحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. سنيهم الله الشاذلي. നമ്മളെ സംബന്ധിച്ച്, മുസ്ലിങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ റമദാൻ മാസം ഇതാ നമ്മളോട് അടുത്തു വന്നിരിക്കുകയാണ്. ഈ കൊല്ലത്തെ റമദാൻ മാസം നമ്മളുമായിട്ട് സാധാരണ റമദാനും നമ്മളുമായിട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങളില്ല. ഈ റമദാൻ എന്നുള്ളത് യഥാർത്ഥത്തിൽ ശഅബാ മാസം ഹിജ്റ രണ്ടാം വർഷം ശഅബാ മാസത്തിലാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് എന്ന് ആ നിലക്ക് ചിന്തിക്കുമ്പോൾ ഈ വരാൻ പോകുന്ന റമദാൻ 1443 റമദാൻ. അപ്പോൾ 1442 റമദാനിലും ഇല്ലാത്ത ചില വ്യത്യാസങ്ങളാണ് ഈ റമദാനിൽ ഉള്ളത് എന്ന് ആണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതായത് റമദാൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ആചരിക്കാറുള്ളത് നമ്മുടെ ആരാധനാലയങ്ങൾ, പള്ളികൾ ആരാധനകളെ കൊണ്ട് സജീവമാകുന്ന സമയമാണ്. പള്ളിയിൽ എത്തിക്കാതിരിക്കുക, ഖുർആൻ ഓതുക, അതുപോലെ ഖുർആൻ ക്ലാസ്സുകളും ഹദീസ് ക്ലാസ്സുകളും എടുക്കുക, നോമ്പ് തുറകൾ സംഘടിപ്പിക്കുക, ഇങ്ങനെയുള്ള പുണ്യകർമ്മങ്ങൾ ഒരുപാട് ചെയ്തുകൊണ്ട് സജീവമാകുന്ന ഒരു രംഗമാണ് റമദാൻ മാസം എന്നത്. ഈ കൊല്ലത്തെ റമദാൻ മാസത്തിനെ സംബന്ധിച്ച് നമുക്ക് അതിനൊന്നും സൗകര്യപ്പെടാത്ത ഒരു അവസ്ഥയിലാണ് ഇന്ന് നമ്മൾ എത്തപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത്. അതിന് കാരണം എന്താണ്? നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ മഹാമാരിയായ ഒരു കൊറോണ എന്ന പേരിൽ അറിയപ്പെടുന്ന സർവവ്യാപിയായ വലിയ നാശം ചെയ്യുന്ന ഒരു രോഗമാണ്. 1.5 ലക്ഷത്തോളം അടുത്തിരിക്കുകയാണ് മരിച്ചവർ. 10-25 ലക്ഷത്തിൻ്റെ അടുത്തേക്ക് നീങ്ങുകയാണ് രോഗം പിടിപെട്ടത്. ഇങ്ങനെയുള്ളൊരു രോഗം ഇവിടെ ഉണ്ടാകുമ്പോൾ ഇത്രയും വ്യാപിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ നമുക്ക് പറയാനുള്ളത് 1500 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയ ഒരു ഹദീസ്. ഇന്നത്തെ പലസ്തീൻ മുസ്ലിങ്ങളുടെ കീഴിൽ വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പുറപ്പെട്ടു അത് സന്ദർശിക്കാൻ വേണ്ടി. ആ സമയത്ത് അവിടെ ഈ വ്യാപകമായ രോഗമാണ്. അപ്പോൾ മഹാന്മാരായ സഹാബിമാരോട് അദ്ദേഹം ആലോചിച്ചു, എന്ത് ചെയ്യണം, പോകണോ അതോ നമ്മൾ മടങ്ങണം? അപ്പോൾ പലവരും നമ്മൾ പുറപ്പെട്ടു വന്നല്ലോ, അങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു നബിയിൽ നിന്നുള്ളൊരു ഹദീസ് റിപ്പോർട്ട് ചെയ്തു കൊടുത്തു. ഞാൻ നബി പറഞ്ഞത് കേട്ടിരിക്കുന്നു, ഇങ്ങനെയുള്ള മഹാമാരി താഴെ വ്യാപകമായിരിക്കുന്ന രോഗമുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ പോകരുതേ എന്നും അവിടെയുള്ളവർ മറ്റുള്ളവരോട് ബന്ധപ്പെടരുതേ എന്നുമുള്ള ഒരു ഹദീസ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഹദീസ് അല്ലാതെ ഇന്ന് ഈ രോഗത്തെ നിയന്ത്രിക്കുക നമുക്ക് വേറൊരു മാർഗമില്ല എന്നുള്ളത് ആ പ്രവാചകന്റെ പ്രവാചകത്തിൽ തന്നെ ഒരു തെളിവാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം ഇത്രയും വികസിച്ച, വളരെ ഭൗതികമായി പുരോഗതി നേടിയ എല്ലാ രാജ്യങ്ങളും എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആധുനിക ഫറോവമാരും നംറൂദുമാരൊക്കെ ഉള്ള ഈ കാലത്ത് ആകാശവും ഭൂമിയുമെല്ലാം കീഴ്പ്പെടുത്തിയ ഈ പിന്നെ ധിക്കാരികളായ ഭരണാധികാരികൾ ഇതിൻ്റെ മുന്നിൽ ഒന്നിനും ആരും കാണാത്ത ഏറ്റവും ചെറിയ ഒരു രോഗാണുവിൻ്റെ മുന്നിൽ കീഴ്പ്പെട്ടിരിക്കുകയാണ് എന്നുള്ളത്. ഇതിനുള്ളൊരു മാർഗം അന്ന് നബി പറഞ്ഞതല്ലാതെ വേറൊരു മരുന്ന് കണ്ടെത്താൻ ആർക്കും സാധിച്ചിട്ടുമില്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു രോഗം വരാനുള്ള കാരണം എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ അതും കൂടി നമ്മൾ ചിന്തിക്കണം. ഇവിടെ രാജ്യത്ത് അക്രമങ്ങൾക്കും അനീതികളും തോന്നിവാസങ്ങളൊക്കെ കൂടുമ്പോൾ അള്ളാഹു തആല ജനങ്ങളെ കുറിച്ച് ശിക്ഷിക്കുക എന്നുള്ളത് അവൻ്റെ ഒരു സർവ്വസാധാരണ പതിവിൽപ്പെട്ട ഒന്നാണ്.
അത് പെട്ടെന്നുണ്ടായിക്കൊള്ളും എന്നില്ല. ഇവിടെ അക്രമത്തിന് വിധേയരായ ഒരുപാട് മനുഷ്യന്മാർ ഇപ്പോ വസന്തം എന്ന പേരിൽ ഈ വസിമേസി ഈ കാലത്തിന്റെ ഉള്ളിലെ അടുത്ത കാലത്തിലായി 9 ലക്ഷം ജനങ്ങളും കൊന്നൊതുക്കുകയും 12 ലക്ഷത്തിലധികം ജനങ്ങൾ അഭയാർത്ഥികളായി കഴിയുന്നു. വസിമേസിയിലത്തെ മാത്രം, മറ്റു രാജ്യങ്ങളിൽ കൂടി അതിന്റെ പുറത്ത് ബംഗ്ലാദേശിൽ 12 ലക്ഷത്തോളം അഭയാർത്ഥികൾ മാമറിൽ നിന്ന് വന്നവർ. ഇങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അമേരിക്കയിലാണെങ്കിൽ അഭയാർത്ഥികൾ വരാതിരിക്കാൻ വേണ്ടി മതിലുകെട്ടി തടഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ധിക്കാരങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഈ മനുഷ്യന്മാരെല്ലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. മദ്ലൂമിന്റെ അക്രമത്തിന് വിധേയനായവന്റെ പ്രാർത്ഥനയും അള്ളാഹുവിന്റെയും അടിയിൽ മറയില്ല എന്ന് അള്ളാഹു സ്വീകരിക്കും. വൈകിയാണെങ്കിലും സ്വീകരിക്കുമെന്ന്, ആ സ്വീകരണത്തിന്റെ അള്ളാഹു സ്വീകരിച്ചതിന്റെ ഒരു ഫലമായിട്ടാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ചരിത്രത്തിൽ കാപം വിളിക്കാൻ വേണ്ടി ആ കാലത്തിൽ ഏറ്റവും ധിക്കാരിയായ ഒരു രാജാവ് വന്നപ്പോൾ ആന പട്ടാളത്തോടു കൂടിയാണ് വന്നത്. അതിനെ നശിപ്പിക്കാൻ അള്ളാഹു ഏർപ്പാട് ചെയ്തത് ഒന്നിനും ഏറ്റവും ആ കാലഘട്ടത്തിൽ ചെറിയ പക്ഷികൾ, അബാബിൽ എന്ന് പറഞ്ഞിട്ട് പക്ഷികളെ കൊണ്ട് അവർ ചെറിയവരെ കല്ലുകൾ ഇട്ടു എന്നാണ്. ഈ ആ സമൂഹം പറ്റ ലോകത്തിൽ നിന്ന് നശിച്ചു പോയിരിക്കുന്നു. അതുപോലെ അള്ളാഹു ഇറക്കിയ ഒരു മഹാമാരിയാണ് ഇത്. ഇതിനുള്ള കാരണം എന്താണെങ്കിൽ നമ്മൾ പറഞ്ഞുവല്ലോ, ഇത് വിശുദ്ധ റംളാ മാസമാണ്. ഈ റംളാ മാസത്തിൽ നമ്മൾ തൗബാ ചെയ്യും. ഇത് നമ്മൾ നന്നാവാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ നന്നാവുക എന്ന് പറഞ്ഞാൽ, തൗബാ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്ത കുറ്റങ്ങളിൽ നിന്ന് പശ്ചാത്തപിക്കണം. പശ്ചാത്തപിക്കണമെങ്കിൽ നമ്മൾ ഹുഖൂഖുകൾ, അവകാശങ്ങൾ കൊടുത്തു തീർക്കേണ്ടത് കൊടുത്തു തീർക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ആട്ടി ഓടിക്കപ്പെട്ട ജനങ്ങളെയെല്ലാം അവരെ സ്വദേശത്തിലേക്ക് തിരിച്ചു വിളിച്ച് അവർക്ക് വേണ്ടുന്നതായ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താലേ ഇത് ഈ ശിക്ഷയിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതാണ് തൗബ. അല്ലാതെ നമ്മൾ എന്തെങ്കിലും തൗബ ചെയ്തതിനെ കൊണ്ട് ഹക്കുഞ്ചാവും മരിച്ചുപോയവരുടെ കറാമത്ത് കൊണ്ടും തേടിയതിനെ കൊണ്ടൊന്നും ഇത് പിന്നെ മാറുന്ന ഒരു സംഗതിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ലോകത്തെ അക്രമങ്ങൾ, അനീതികൾ അധികരിക്കുന്ന സമയത്ത് ഈ പാവപ്പെട്ട ജനങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ആ ശാപം അള്ളാഹു ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇതും ഒരു പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാക്യങ്ങളുടെ ഒരു പൂർത്തീകരണമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഏതാവട്ടെ, ഈ വിശുദ്ധ റംളാ മാസത്തിൽ നമുക്ക് കൂടുതൽ ചെയ്യാനുള്ളത് എല്ലാം റംളാ മാസത്തിൽ ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റുകയില്ല. നമ്മൾ വീടുകളിൽ നമ്മളെ കുട്ടികളെ ഒക്കെ പഴയ കാലത്തെ പോലെയല്ല ഖുർആൻ മനഃപ്പാഠമാക്കിയവരും ഓതാൻ അറിയുന്നവരുമാണ്. അതുകൊണ്ട് കുട്ടികളുടെ നേതൃത്വത്തിൽ നമുക്ക് ഖുർആൻ പിന്നെ ഈ തറാവീഹി നമസ്കാരം നമുക്ക് വീട്ടിൽ വെച്ച് നമസ്കരിക്കാവുന്നതാണ്. ആ നിലയ്ക്ക് വീടുകളെ നമ്മൾ സജീവമാക്കുക. പിന്നീട് റംളാ മാസത്തിൽ നമുക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇഅ്തികാഫാണ്. അതിന് പിന്നെ വീട്ടിലെ പിന്നെ റൂമുകൾ, നമസ്കാര റൂമുകൾ ഉണ്ടെങ്കിലും ആ റൂമിൽ ഇഅ്തികാഫ് ഇരുന്നാൽ ശരിയാവുകയില്ല എന്നുള്ളതാണ്. അത് മസ്ജിദിൽ ജാമി തന്നെ വേണം എന്നാണ്. പിന്നീട് നമുക്ക് അവശേഷിച്ചിട്ടുള്ളത് പിന്നെ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഞാൻ നേരത്തെ പറയപ്പെട്ട പോലെ ഈ പശ്ചാത്തപിക്കുക, തൗബ ചെയ്യുക എന്നുള്ളതിൻ്റെ ഇനത്തിൽപ്പെട്ട് തന്നെയാണ് ഈ പിന്നെ ദാനധർമ്മങ്ങൾ അധികരിച്ച് സാധുക്കൾക്ക് ഗുണം ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ മഹാമാരിയായ സാധനങ്ങൾ നീങ്ങിപ്പോകാനുള്ള ഒരു കാരണമാവും എന്നാണ്. ഈ സദക്ക എന്നുള്ളത് ആഫത്തുകളെയും മുസീബത്തുകളെയും തടുക്കാൻ കാരണമാവും എന്നുള്ളത് ഹദീസിന്റെ വെളിച്ചത്തിൽ കൂടി നമുക്ക് പറയാൻ സാധിക്കുന്ന ഒന്നാണ്. പിന്നീട് നമുക്കുള്ളത് പിന്നെ ഇത് റംളാ മാസത്തിലുള്ള നമസ്കാരം എന്നുള്ളത് ചെറിയ ജമാഅത്തുകളായി ഓരോരുത്തർക്കും അവനവന്റെ വീട്ടിൽ കൂടി നമസ്കരിക്കാൻ സാധിക്കും എന്നുള്ളത്. അതുകൊണ്ട് ഈ അവസരത്തിൽ ഞാൻ ഒന്നും കൂടി ഉണർത്തുകയാണ്, സദക്കകൾ അധികരിപ്പിക്കുക, പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക, പശ്ചാത്താപം അധികരിപ്പിക്കുക. ഈ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് നമുക്ക് മുസ്ലിം സമൂഹത്തെയും ഇതര സമൂഹത്തെയും പിന്നെ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളത് ധാരാളം ഹദീസുകൾ കൊണ്ട് തെളിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക, സദക്ക ഭക്ഷണം അധികരി നൽകുക,
അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു നബി ഹിജ്റയായും കൊണ്ട് മദീനയിൽ വന്ന സന്ദർഭത്തിൽ ഇദ്ദേഹത്തെ കള്ളപ്രവാചകനാണോ യഥാർത്ഥ പ്രവാചകനാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പിന്നെ നബിയുടെ സാന്നിധ്യത്തിൽ ചെന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയുകയാണ്, മുഹമ്മദിനെ ഞാൻ കണ്ടപ്പോൾ ഇതൊരു കള്ളപ്രവാചകനല്ല എന്നുള്ളത് എനിക്ക് ബോധ്യമായി എന്ന്. അദ്ദേഹം ആദ്യമായി പറഞ്ഞ ചില കാര്യങ്ങൾ, ഒന്ന്, ജനങ്ങളെ നിങ്ങൾ കുടുംബബന്ധം പുലർത്തണമെന്ന്, അതുപോലെ നിങ്ങൾ അത്യമു താം നിങ്ങൾ ഭക്ഷണം കൂടുതൽ പിന്നെ ദാനധർമ്മമായും കൊണ്ട് ചെയ്യുക എന്നുള്ളത്. മൂന്നാമതായി പറഞ്ഞത് നിങ്ങൾ നിസ്കരിക്കുക. രാത്രി ഒന്നാസനിയ ആൾക്കാർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിങ്ങൾ നമസ്കരിക്കുക എന്നുള്ളത്. ഈ കാര്യം തന്നെയാണ് ഈ സന്ദർഭത്തിൽ പച്ചയായ നിലക്ക് നമുക്ക് നിലനിൽക്കുന്ന കാര്യം. ഇതെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. ആ പ്രവാചകത്വത്തെ നിഷേധിച്ചവർ മുഴുവനും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹദീസ്, ആ ഹദീസിനെ നിഷേധിച്ചവരെല്ലാം ഇപ്പോൾ വലിയ അപകടത്തിൽ പെട്ടിരിക്കുകയാണ്. അവരെല്ലാം അവരുടെ ധിക്കാരങ്ങൾ അവസാനിപ്പിച്ച് അവർ ആട്ടിയോടിപ്പിക്കപ്പെട്ട സമൂഹത്തെ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു വിളിച്ചവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്താൽ അള്ളാഹുവിൻ്റെ കോപം മാറുകയും അള്ളാഹുവിനോട് പശ്ചാത്തലിക്കുകയും ചെയ്താൽ ഇതുപോലെയുള്ള മഹാമാരികൾ നീങ്ങിപ്പോവുകയും ഇനി മേലിൽ വരാതിരിക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ആ നിലക്ക് പ്രവർത്തിക്കുവാനും നല്ലത് ജനങ്ങളോട് പറയാനും ഉപദേശിക്കുവാനും സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് സൃഷ്ടികളെ പൂജിക്കാതെ അവരുടെ മഹത്വങ്ങൾ ഹക്കുഞ്ചാവും വർക്കത്തൊക്കെ പറയാതെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് ഈ പിന്നെ മഹാമാരിയുടെ കാലം കൊണ്ട് എല്ലാവർക്കും വ്യക്തമായി എന്നുള്ള ഒരു പരമാർത്ഥമാണ്. ഇതെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൻ്റെ തെളിവാണെന്ന് കൂടി ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഫാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.